നമസ്കാരം. ചരിത്രമുറങ്ങുന്ന ഭീമാപള്ളിയുടെ സന്നിധിയിലാണ് ഞങ്ങളുള്ളത്. ഒരുപക്ഷേ തിരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ വളരെ നിർണായകവും അതുപോലെ തന്നെ ഏറെ രാഷ്ട്രീയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് ഭീമാപള്ളി എന്ന് പറയുന്നത്. ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖല, ഒരുപക്ഷേ കോർപ്പറേഷനിൽ ജയപരാജയങ്ങൾ പലപ്പോഴും നിശ്ചയിക്കുന്നതിൽ ഒരു ബാലൻസിംഗ് ഉണ്ടാക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണ് ഇത്തരം ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭീമാപള്ളി മേഖലയെന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടുത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകനായ പി ആർ പ്രവീൺ വിലയിരുത്താൻ പോകുന്നത്. ഒരുപക്ഷേ ന്യൂനപക്ഷങ്ങൾക്ക് വളരെ തിരിച്ചടി നേരിട്ടൊരു കാലഘട്ടമാണ് ഈ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വോട്ടുകളുടെ ഒരു ഏകീകരണം ഏത് തരത്തിലാകുമെന്ന് നമ്മൾ വളരെ സസൂക്ഷ്മം വീക്ഷിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. എങ്ങനെയാണ് ഇത്തവണ ഈ മേഖല തിരഞ്ഞെടുപ്പിനോടൊരു ആഭിമുഖ്യം കാട്ടുന്നതെന്നാണ് വിലയിരുത്താൻ കഴിയുന്നത്. അരുണ്, ശരിക്കും ഈ തിരുവനന്തപുരത്തിൻ്റെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള ഇപ്പോൾ ഭീമാപ്പള്ളിയിൽ രണ്ട് വാർഡുകളുണ്ട്, ഭീമാപ്പള്ളിയും ഭീമാപ്പള്ളി ഈസ്റ്റും, തൊട്ടടുത്ത് വള്ളക്കടവ് വാർഡ്, പൂന്തുറ വാർഡ്, അതിന് തൊട്ട് സമീപത്ത് പുത്തൻപള്ളി വാർഡ്, മാണിക്യവിളാകം വാർഡ്. അങ്ങനെ മുസ്ലിം വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ധാരാളമുള്ള, മുസ്ലിം വോട്ടുകളും ഒപ്പം ഈ മത്സ്യത്തൊഴിലാളികൾ ധാരാളമുള്ള മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന ഇടങ്ങളാണ്. അവിടെ അരുണ് നേരത്തെ സൂചിപ്പിച്ച ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിന് കാരണക്കാരായവർ ഒരു സാന്നിധ്യമേ അല്ല. ബി ജെ പി ഇവിടെ ഒരു സാന്നിധ്യമല്ല. അവർ മത്സരത്തിൽ മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊന്നും ബി ജെ പിക്കെതിരായ ഒരു വികാരം ഇവിടുത്തെ ജനത്തിന് പ്രതിഫലിപ്പിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല, അതിന് ഉണ്ടാവുകയുമില്ല. പക്ഷേ അവിടെ ഈ ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ മികച്ചു നിൽക്കുന്നത് ആര് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രധാനം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ അവർ ഒപ്പം നിൽക്കുന്നത് എന്നുള്ള വിധിയെഴുത്തിലൂടെ ഉത്തരം നൽകുന്നത്. ആ വിധിയെഴുത്ത് കഴിഞ്ഞ തവണ സമാസമമായിരുന്നു എന്ന് പറയാം. ഇപ്പോൾ ഈ ഭീമാപ്പള്ളിയിലെ രണ്ട് വാർഡുകളും യു ഡി എഫ് ജയിച്ചു, അതേസമയം പുത്തൻപള്ളി എൽ ഡി എഫ് ജയിച്ചു, മാണിക്യവിളാകം എൽ ഡി എഫ് ജയിച്ചു, വള്ളക്കടവ് എൽ ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പിന്തുണ രണ്ടുപേർക്കും തുല്യമായി വീതിച്ചു കിട്ടുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിനോട് ചേർത്ത് പറയേണ്ടുന്ന ഒരു കാര്യം, ന്യൂനപക്ഷങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള ഈ മേഖലയിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ സംരക്ഷകർ എന്ന് പറഞ്ഞു വരുന്ന മുസ്ലിം സംഘടനകൾ അതിശക്തമായ വേരോട്ടമുണ്ടാക്കിയിട്ടുണ്ട്. എസ് ഡി പി ഐയും പി ഡി പിയും പോലുള്ള സംഘടനകൾ, പി ഡി പിയുടെ പൂന്തുറ സ്വരാജ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ഈ മേഖലയിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്, ഈ മേഖലയിലെ രണ്ട് വാർഡുകളിൽ നിന്ന് മാറി മാറി വിജയിച്ചിട്ടുണ്ട്. ഇത്തവണ അദ്ദേഹം ഐ എൻ എൽ സ്ഥാനാർത്ഥിയെ മാണിക്യവിളാകത്ത് മത്സരിക്കാൻ തീരുമാനിച്ചെങ്കിലും സി പി എം പറഞ്ഞു നോ എന്ന്, അതുകൊണ്ട് മത്സരരംഗത്ത് നിന്ന് പിന്മാറേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഇവിടെയുണ്ട്. ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാചകം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അരുണ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിനായി മുസ്ലിം തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർ അർത്ഥത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് ഈ മണ്ണിലാണ്, നമ്മളീ കാണുന്ന ഇടത്താണ്. ഇപ്പോൾ എസ് ഡി പി ഐയും പി ഡി പിയും ഒക്കെ ശക്തമായ പോരാട്ടം നടത്തുന്നത് ഇവിടെയാണ്, ഈ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകളിലാണ്. ആ മേഖലകളിൽ അവർ മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് നല്ലതാണ്, കാരണം എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ സാധ്യതകളെയാണ് അവർ ഇല്ലാതാക്കുന്നത്. എൽ ഡി എഫിന് ഇപ്പോൾ എൽ ഡി എഫിന് വലിയ സ്വാധീനമുള്ള മാണിക്യവിളാകത്ത്, അമ്പലത്തറയിൽ, വള്ളക്കടവിൽ, പുത്തൻപള്ളിയിലൊക്കെ എസ് ഡി പിയുടെ സ്ഥാനാർത്ഥിയിലുണ്ട്. അവർ നന്നായി വോട്ട് പിടിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരുപക്ഷെ എസ് ഡി യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത അത് തകിടം മറിക്കാനുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ അത് യു ഡി എഫിന് ഗുണമായി മാറും. അപ്പോൾ എൽ ഡി എഫിൻ്റെ സീറ്റുകൾ കുറയുകയാണ് ചെയ്യുന്നത്. ബി ജെ പി ഇവിടെ ഒരു ഘടകമല്ല, പക്ഷേ ബി ജെ പി ഘടകമായിട്ടുള്ള ഇടങ്ങളിൽ ബി ജെ പി സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ കരമന പോലുള്ള ഒരു വാർഡ്, അമ്പലത്തറ പോലുള്ള ഒരു വാർഡിലൊക്കെ ഈ എസ് ഡി പി ഐ പിടിക്കുന്ന വോട്ടുകൾ എൽ ഡി എഫിനോ യു ഡി എഫിനോ കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ പിടിച്ചു മാറ്റി ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുമ്പോൾ അത് ബി ജെ പിക്ക് ഗുണമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ രാജേഷ് പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചാണ് ഇവിടെ സംഭവിക്കുന്നത്. രാജേഷ് ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് നടത്തിയിരിക്കുന്നത്. കാരണം തോറ്റുപോയാൽ ഞങ്ങളെ തോൽപ്പിച്ചത് ഇതുപോലുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളാണ്, അവരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളെ തോൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം അറിയാമെന്നുള്ള ആരെങ്കിലും അത് കേട്ടാൽ ചിരിച്ച് മണ്ണ് കപ്പുമെന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരം പാർലമെൻറ്റിൻ്റെ ഒരു പൊതു സ്വഭാവം എടുത്തു നോക്കിയാൽ ഈ പറയുന്നതിന് ഒരുത്തൊരു അർത്ഥമുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങൾ ഒരു മേഖലയിലുള്ള ന്യൂനപക്ഷങ്ങൾ മുഴുവനായി വോട്ട് ചെയ്യുമ്പോൾ അത് സംഭവിക്കും. പക്ഷേ ഇവിടെ ബി ജെ പി കഴിഞ്ഞ തവണയും വിജയിച്ചത് ഈ മേഖലയിൽ നിന്നുള്ള വോട്ടൊന്നും കൊണ്ടല്ല മുന്നേറ്റം ഉണ്ടാക്കിയത്. ബി ജെ പി ഈ ക്ഷേത്ര മേഖലകളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്, അതിനോട് ചേർന്ന് കിടക്കുന്ന ന്യൂനപക്ഷങ്ങൾ കൂടുതലായുള്ള ഇടങ്ങളിൽ ബി ജെ പി കക്ഷിയിൽ തൊട്ടിട്ടില്ല. അങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക, ബി ജെ പി ഇല്ല എന്ന് പറയുന്നൊരവസ്ഥയാണ്. ആ അങ്ങനെയുള്ള ഒരിടത്ത് ഇതാ ഞങ്ങളെ തോൽപ്പിക്കാൻ ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
അത് ചിരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഈ SDPI പോലുള്ള പ്രസ്ഥാനങ്ങളെ നഖശികാന്തം എതിർക്കുന്നതാണ് LDFന്റെ ഒരു പൊളിറ്റിക്സ്. പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട് അത്തരം വോട്ടുകൾ വേണ്ട എന്ന പൊതു നിലപാട് സ്വീകരിച്ചതാണ്. ആ തീരുമാനങ്ങളൊക്കെ ഇവിടെ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകും തോന്നുന്നുണ്ടോ? അല്ല, ഇവിടെ ഇപ്പോൾ പുത്തമ്പള്ളി വാർഡിലായാലും മാണിക്യവിളാകത്തായാലും അമ്പലത്തറയിലായാലും വള്ളക്കടവിലായാലും ഒക്കെ SDPIയുടെ ഒരു പ്രധാന പ്രചരണായുധം LDF ആണ്. LDFിന് ലക്ഷ്യം വെച്ചിട്ടാണ്. UDFനെയും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ ഒരു ഒരു ലക്ഷ്യം ടാർഗറ്റ് ഇടതുപക്ഷമാണ് എന്ന് നമുക്ക് അവരുടെ പ്രചരണ രീതികളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം അവരുടെ പ്രചരണ മുദ്രാവാക്യങ്ങളിലൊക്കെ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ LDFനെ അകറ്റി നിർത്തുക എന്നുള്ള സന്ദേശം അവർ കൊടുക്കുന്നുണ്ട്. അത് ഏത് തരത്തിൽ ബാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ SDPI LDFിൻ്റെ വോട്ട് മാത്രമായിരിക്കില്ല സ്വാഭാവികമായി പിടിച്ചു മാറ്റുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ പുത്തൻപള്ളി വാർഡിൽ SDPIയുടെ സ്ഥാനത്ത് രണ്ടാമതെത്തി, അപ്പോൾ UDF മൂന്നാം സ്ഥാനത്ത് പോയി. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മാണിക്യവിളാകത്ത് ഇതുപോലെ ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ ഭിന്നത ഉണ്ടായപ്പോൾ BJP സ്ഥാനാർത്ഥി രണ്ടാമതെത്തി. അങ്ങനെ ചിലയിടങ്ങളിലെങ്കിലും ഈ SDPIയുടെ വോട്ട് പിടുത്തം BJP ഗുണകരമാകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വാർഡുകളുടെ കൂട്ടത്തിൽ പെടുന്നതാണത്. അത് LDFന് അങ്ങനെ ദോഷമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം അവരുടെ മനസ്സിലുണ്ട് എങ്കിൽ പോലും ഈ മേഖലകളിൽ ഇപ്പോൾ പുത്തമ്പള്ളി വാർഡായാലും വള്ളക്കടവ് വാർഡായാലും ഒന്നും അങ്ങനെ വലിയൊരു സാന്നിധ്യമാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇനി ഈ ഭീമാപ്പള്ളി ഈസ്റ്റ് വാർഡിൽ അവിടെ SDPIയുടെ സ്ഥാനാർത്ഥി വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. അത് UDFിൻ്റെ സാധ്യതകളെ ബാധിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. UDF അതുകൊണ്ടാണ് അത് ജനറൽ വാർഡായിട്ട് കൂടി അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ജയിച്ച കൗൺസിലറെ തന്നെ ഇത്തവണ മത്സരിപ്പിച്ചത്. ഭീമാപ്പള്ളി റഷീദിനെ പോലുള്ള പ്രമുഖരായ നേതാക്കൾ ഉണ്ടായിട്ട് പോലും മത്സരിക്കാതിരിക്കുന്നത്. 13 സ്ഥാനാർത്ഥികൾ ഈ കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള വാർഡ് കൂടിയാണ് ഭീമാപ്പള്ളി ഈസ്റ്റ്. അപ്പോൾ അവിടെ SDPI ഉണ്ടാക്കുന്ന മുന്നേറ്റം ഒരുപക്ഷെ UDFന് ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു LDFന്റെ വോട്ടുകൾ അവർക്ക് ഉറപ്പായിട്ടുള്ള വോട്ട് നിലനിർത്താനായി കഴിഞ്ഞാൽ LDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള ഒരു സാധ്യത പോലും. ഈ നമ്മുടെ നാട്ടിൽ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഇത്തവണ SDPI കൃത്യമായി അതിനകത്ത് വളരെ സ്വാധീനം ഉണ്ടാക്കിയ അല്ലെങ്കിൽ സമരങ്ങളിൽ വളരെ നേതൃപരമായിട്ട് അവർ ഇടപെട്ടൊരു സന്ദർഭമുണ്ട്. ചന്ദ്രശേഖർ ആസാദിനെ പോലുള്ളവരെ പോലും നമ്മുടെ നഗരത്തിൽ കൊണ്ടുവന്ന് വലിയ പ്രചരണങ്ങൾ നടത്താൻ അവർ തയ്യാറായിട്ടുണ്ട്. ആ നിലയ്ക്കുള്ള ഇടപെടൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കും. അല്ല, അരുൺ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ SDPI അല്ലെങ്കിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പോലുള്ള സംഘടനകൾ അവരുടെ നിലപാടുകളിൽ ഒരു തീവ്രത ഉണ്ട് എങ്കിൽ പോലും അവരുടെ പാർട്ടി കേഡറുകൾ അവർ ഉള്ള മേഖലകളിൽ സജീവമായി ഇടപെടൽ നടത്തുന്നുണ്ട്. അതൊരു നാം എടുത്തു കാണേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ UDF സംവിധാനത്തിനൊന്നും പറ്റാത്തതുപോലെ അല്ലെങ്കിൽ പണ്ട് CPMനൊക്കെ ഉണ്ടായിരുന്നതുപോലെയുള്ള എന്ത് പ്രശ്നം വന്നാലും അവിടെ സജീവ സാന്നിധ്യമായി നിൽക്കുക, അത് SDPI ഇപ്പോൾ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആസാദിനെ പോലുള്ള ഒരാളിനെ കൊണ്ടുവന്ന് തിരുവനന്തപുരം നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചത് ഇപ്പോൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെ ഈ മേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്നു SDPIക്കാർ. അപ്പോൾ ആളുകളുടെ മനസ്സിൽ അവരുടെ തീവ്ര സ്വഭാവമൊക്കെ അല്പനേരം മാറി നിൽക്കും. വോട്ടിൻ്റെ കാര്യം വരുമ്പോൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളെന്നുള്ള ഇതൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പാണ് പരിഗണന. ആ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അത് സ്വാഭാവികമായി പ്രതിഫലിക്കപ്പെടും. ആ ഒരു ഘടകം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ SDPIക്കൊക്കെ അനുകൂലമായി വന്നാൽ അത്ഭുതപ്പെടാനില്ല. നമ്മൾ അവർ രണ്ടാം സ്ഥാനത്തെത്താനും ഒരുപക്ഷെ ഇപ്പോൾ ഈ ഭീമാപ്പള്ളി ഈസ്റ്റ് പോലുള്ളൊരു വാർഡിലൊക്കെ ഒരുപക്ഷെ SDPI സ്ഥാനാർത്ഥി മുന്നിലെത്തിയാലും നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. ആ തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. പ്രചരണം ഒരു അടിസ്ഥാനമല്ല എങ്കിൽ പോലും അവരുടെ നേരത്തെ തന്നെയുള്ള പ്രവർത്തനങ്ങൾ ആ തരത്തിൽ അവർക്ക് ഗുണമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ VV രാജേഷ് പറഞ്ഞതുപോലെ മുസ്ലിം തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ തിരുവനന്തപുരത്ത് BJP അട്ടിമറിക്കാനൊന്നും നടക്കുന്നില്ല. അത് LDFിൻ്റെയും UDFിൻ്റെയും വിജയസാധ്യതകളെ ഉറപ്പുള്ള സീറ്റുകളിൽ അവരെ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളേ ഉള്ളൂ. ഞാൻ UDF ജയിക്കുമോ LDF ജയിക്കുമോ എന്നുള്ള ആശങ്കയിലേക്ക് അവരെ തള്ളിവിടാൻ മാത്രമേ അത് കാരണമായിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആശങ്ക എന്ന് പറയുന്നത് BJPക്ക് ഇവിടെ തലസ്ഥാന കോർപ്പറേഷൻ വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നു അല്ലെങ്കിൽ രാജേഷിനുൾപ്പെടെ പരാജയ ഭീതി ഉണ്ടായിട്ടുണ്ട് എന്ന് വേണോ മനസ്സിലാക്കാൻ? ഉറപ്പല്ലേ. BJPയുടെ സംസ്ഥാന നേതാക്കൾ തിരുവനന്തപുരത്തുള്ളവർ BJPയുടെ സംസ്ഥാന സമിതി യോഗത്തിനകത്ത് ഇതിനിടയ്ക്ക് ഒരു യോഗം നടന്നിരുന്നു. രണ്ടാമത്തെ കോർ കമ്മിറ്റി യോഗം മാറ്റിവെച്ചു. ആ യോഗത്തിനകത്ത് റിപ്പോർട്ട് ചെയ്തത് UDFും LDFും കൂടി ഒത്തുകളിച്ച് BJPയെ തിരുവനന്തപുരത്ത് തോൽപ്പിക്കും എന്നുള്ളതാണ്. ഭരണം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് മുൻകൂർ ഒരു ജാമ്യം എടുത്തു. അപ്പോൾ പറഞ്ഞു UDFും LDFും ഒത്തുകളിക്കുന്നുവെന്ന്. പക്ഷേ ഇവിടുത്തെ ഒരു ചിത്രം അങ്ങനെയല്ല. പിന്നീട് K. സുരേന്ദ്രൻ പറഞ്ഞു ഇവിടെ UDFA ഇല്ല,
എൽ ഡി എഫ് ഞങ്ങളുമായിട്ടാണ് മത്സരം വന്നത്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങി സുരേന്ദ്രൻ ഈ പ്രചരണത്തിനൊക്കെ പോയി തുടങ്ങിയപ്പോൾ കാര്യം മോശമാണെന്ന് മനസ്സിലായി. പലയിടങ്ങളിലും പ്രാദേശിക റിപ്പോർട്ടുകൾ വന്നപ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പി ഇ സി ആയി ജയിച്ച പല വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചേക്കുമെന്നുള്ള അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള സ്ഥിതിവിശേഷം വന്നപ്പോൾ അതും പറയാൻ പറ്റാത്തയായി. കാരണം കഴിഞ്ഞ തവണ യു ഡി എഫ് നിർജ്ജീവമായിരുന്നു, പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. അതുകൊണ്ട് അതും പറയാനുള്ളൊരു കാരണമില്ലാതായി. അങ്ങനെ ആലോചിച്ച് കുത്തിയിരുന്ന് കണ്ടുപിടിച്ച ഒരു ന്യായമാണ് ഇതാ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഞങ്ങൾ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നുവെന്ന്. അതൊരു സന്ദേശം കൂടിയാണ്. ഈ ഹിന്ദു ഭൂരിപക്ഷമുള്ള മേഖലകളിൽ കൺസോൾട്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ബുദ്ധിയുള്ള തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാം. ഇവിടെ ന്യൂനപക്ഷങ്ങൾ വിധി നിർണ്ണയിക്കുന്ന വാർഡുകൾ, ആ വാർഡുകളിൽ ബി ജെ പി ഒരു സാന്നിധ്യമേ അല്ല. അതുകൊണ്ട് അവർ വിചാരിച്ചാൽ ബി ജെ പിയെ ജയിപ്പിക്കാനും പറ്റില്ല, തോൽപ്പിക്കാനും പറ്റില്ല. കാരണം ബി ജെ പി ഇല്ലാത്തിടത്ത് ബി ജെ പി ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ നിന്നിട്ട് കാര്യമില്ലല്ലോ ആരും. അവിടെ എൽ ഡി എഫോ യു ഡി എഫോ എന്നുള്ളതാണ് പ്രശ്നം. അവരെ തോൽപ്പിക്കാനോ അതിലേതെങ്കിലും ഒരു പക്ഷത്തെ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ മാത്രമേ അവരുടെ സാന്നിധ്യം കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വാർഡുകളുടെ അവസ്ഥ. ഇതാണ് ഇടതുപക്ഷമാണോ അല്ലെങ്കിൽ വലതുപക്ഷമാണോ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ച് തെളിയിക്കാൻ പോകുന്നത്. അല്ലാതെ ബി ജെ പി ഉന്നയിക്കുന്നത് പോലെ അവർക്കിവിടെ ഒരു തീവ്ര രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ബി ജെ പിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ച് ഒരു കൺസൾട്ടേഷന് ശ്രമിക്കുന്നത് പോലും ഈ മേഖലയിലെ തിരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. എന്തായാലും ഈ മേഖലയിലെ തിരഞ്ഞെടുപ്പ് വളരെ സസൂക്ഷ്മം, കോർപ്പറേഷനിൽ ഒരു ആനുകൂല്യം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല.